Hi dears, assalamu alaikum. Welcome back to our channel. In this video, we will show home quarantine day. We will show you a personal light. We will show you a video. Now, I am in the home quarantine with my husband. My husband and my sister are coming here. They are here. I am coming here. I am coming here with two food items. We are not in the room. We have to use the toilet. Ravelin eat a pardon, Katanakonaki, as well as general or Aramanikur and Torna Dander. Katanamalamun was the Vadalu and Torkunilla. Backwash tighter, Namakatakan the room in the general, Korchaner on the Tornado. Apadu Aramanikure, Tornado, Adarinale, Adachirinchio. If the Namala home quarantine Tordingi nation, the Bola Korchu Kalinji regum, Ravela, very vitally Karikinander. I have a little bit of a breakfast. പിന്നെ എന്നെ ഹെൽത്ത് എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ തലവേദനയ്ക്കുള്ള ടാബ്ലറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവര് അതായിട്ട് ഇങ്ങനെ പോകുന്ന ടൈമിനെ ഇങ്ങോട്ടേക്ക് കേറൊന്നുമില്ല അവിടെ നിന്നിട്ട് ഫോൺ ചെയ്യും അപ്പോൾ ഡ്രൈവർ വന്നിട്ട് പുറത്തുള്ള ചെയറിൽ ഇട്ടിട്ട് പോവാണ് ചെയ്തത് ഞങ്ങൾ ഇനി ബ്രേക്ക്ഫാസ്റ്റിന്റെ ടൈം ആയി അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ദോശയും അതുപോലെ ചെറുപയർ കറിയും ഉണ്ടാക്കിയിട്ടുണ്ട് തലേദിവസം ചിക്കൻ വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു വെജ് ആണ് കൂടുതൽ കഴിക്കേണ്ടത് ചിക്കൻ ഒക്കെ നമ്മൾ മാക്സിമം ഒഴിവാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം നമുക്ക് ഈ ഒരു ടൈമിന് വയറിളക്കം അങ്ങനത്തെ എന്തെങ്കിലും വന്നാൽ ബുദ്ധിമുട്ടാവുമല്ലോ അപ്പോൾ അത് വിചാരിച്ചിട്ട് അപ്പോൾ ഈ ഒരു ടൈം നമ്മൾ ഒരു 10:30 വരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ടൈമാണ് അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് വേറെ ഒരു പണിയില്ല പിന്നെ നേരത്തെ കഴിച്ചിട്ടും പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ഞാൻ മോളെ ഒന്ന് കുളിപ്പിക്കും മോളെ കുളിപ്പിക്കാൻ നമ്മൾ ഇതുപോലെ ബക്കറ്റിലേക്ക് കല്ലുപ്പ് ഒരു 3 സ്പൂണോളം ഇട്ട് കൊടുക്കും നല്ല തിളച്ച വെള്ളം എടുക്കും അപ്പോൾ നമുക്ക് മിക്സ് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു ചൂടിലാണ് കുളിപ്പിക്കാറുള്ളത് പിന്നെ നമുക്ക് എയർപോർട്ടിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എയർപോർട്ടിൽ നടക്കുന്ന ക്ലാസ്സിലും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചൂടുവെള്ളത്തിലാണ് കുളിക്കുന്നത് നല്ലതെന്ന് അപ്പോൾ അത് വിചാരിച്ചിട്ട് ചെറിയൊരു ചൂടിലാണ് കുളിക്കുക അപ്പോൾ അത്യാവശ്യം നല്ല വെള്ളം തിളപ്പിച്ചെടുക്കും അപ്പോൾ നമുക്ക് മിക്സ് ചെയ്യുമ്പോഴും കുഴപ്പമുണ്ടാവില്ല മോൾക്ക് ഞാൻ തലയിൽ സാധാരണ അവള് ബ്രഹ്മി എണ്ണയാണ് തേക്കുന്നത് ബ്രഹ്മി കാച്ചി എണ്ണയാണ് അപ്പോൾ അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് വേറെ എണ്ണയൊക്കെ ഇനിയിപ്പം നീരിറക്കം പോലെ എന്തെങ്കിലും വന്നാലോ എന്ന് വിചാരിച്ച് അത് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ബ്രഹ്മി എണ്ണ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇതിനു മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വേണ്ടവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും അപ്പോൾ അതൊന്ന് നോക്കുക അപ്പോൾ അത് മുടിൻ്റെ ഇതിനൊക്കെ നല്ലതാണ് പക്ഷേ നമ്മൾ കുളിക്കുന്നതിന് മുൻപ് ഒരു 15 മിനിറ്റ് തന്നെ തേച്ച് പിടിപ്പിക്കണം എന്ന് മാത്രം നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിക്കണം അപ്പോൾ മോളെ തലയിൽ എണ്ണ തേച്ച് അതൊന്ന് പിടിക്കുന്ന ടൈം കൊണ്ട് ഞാൻ അലക്കാനുള്ളതൊക്കെ ഒന്ന് അലക്കിയിടാനായിട്ട് മുക്കി വെക്കും അപ്പോൾ അലക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അലക്കുന്ന വെള്ളം പുറത്തേക്ക് പോകരുത് അപ്പോൾ നമ്മൾ ബാത്റൂമിൽ വെച്ചിട്ട് തന്നെയാണ് അലക്കിയെടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ഇതിലധികം ചളിയൊന്നും ഉണ്ടാവില്ല നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുന്നതുകൊണ്ട് അപ്പോൾ ഇതുപോലെ ഒരു അരമണിക്കൂർ സോപ്പ് വെള്ളത്തിലൊന്ന് മുക്കി വെക്കും അതിനുശേഷം കൈ വെച്ചിട്ട് ഉരച്ചിട്ടാണ് നമ്മൾ അകത്ത് തന്നെ ആറിയിടുകയും ചെയ്യും അപ്പോൾ നമ്മൾ അലക്കുന്ന വെള്ളമൊന്നും പുറത്തേക്ക് പോകരുത് അതുപോലെ നമ്മൾ ഫുഡിൻ്റെ വേസ്റ്റ് ഒന്നും പുറത്തേക്ക് ഇടാൻ പാടില്ല അപ്പോൾ അത് ഞാൻ പറയാൻ വിട്ടുപോയി നമ്മൾ കഴിച്ചിട്ട് ഫുഡിൻ്റെ വേസ്റ്റൊക്കെ ബാക്കിയുണ്ടെങ്കിൽ എന്തെങ്കിലും കവറിലൊക്കെ കെട്ടി വെച്ച് ഇപ്പം ഞാൻ ചെയ്യുന്നത്
ബ്ലീച്ചിങ് പൗഡർ അതിൻ്റെ മുകളിലൊക്കെ ഇട്ട് കൊടുക്കും. ഇനിയിപ്പം നമുക്ക് ക്വാറന്റൈൻ ഒക്കെ കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു വെച്ചിട്ടുള്ളതാണ്. ഡ്രസ്സൊക്കെ മുക്കി വെച്ചിട്ട് പിന്നെ മോളെ കുളിപ്പിക്കും. അപ്പം അവൾ ഇപ്പം തന്നെ കുളിക്കും. നമുക്ക് വെള്ളമൊക്കെ ഒന്ന് പാകമാക്കി കൊടുത്താൽ മതിയാവും, അവൾ തന്നെ കുളിച്ചോളും. അപ്പം ഞാൻ വെള്ളമൊക്കെ ചെറിയ ചൂടിൽ തന്നെയാണ് അവളെ കുളിപ്പിക്കുന്നത്. ഒരുപാട് തണുപ്പിക്കുന്നൊന്നുമില്ല കേട്ടോ. അപ്പം ചെറിയൊരു ചൂടിൽ തലയിൽ ഒഴിക്കാൻ മാത്രം കുറച്ചൊന്ന് ചൂട് കുറയ്ക്കും. അപ്പം ചെറിയൊരു ചൂടിൽ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം ഞങ്ങളെ കുളിയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ലഞ്ചിനുള്ള സമയമാണ്. അപ്പോൾ നല്ല ചൂടോടുകൂടിയാണ് നമ്മൾ ഭക്ഷണങ്ങളൊക്കെ കഴിക്കേണ്ടത്. അപ്പം ചോറൊക്കെ തലേദിവസത്തൊക്കെ ആണെങ്കിൽ നന്നായിട്ട് തന്നെ തിളപ്പിച്ച് അതൊക്കെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാ ഭക്ഷണവും നമ്മൾ നന്നായിട്ട് ചൂടാക്കിയെടുക്കുക, എന്നിട്ടാണ് കഴിക്കേണ്ടത്. അപ്പോൾ നമ്മൾ സാധാരണ ചെറുപയറുകറി അതുപോലെ ചമ്മന്തിയും തുറമാങ്ങയൊക്കെ കൂട്ടിയിട്ടാണ് ലഞ്ച് കഴിക്കുന്നത്. നമ്മൾ രാവിലെ എണീക്കുന്ന സമയത്ത് ചെറുനാരങ്ങയും ഇഞ്ചിയും മഞ്ഞൾപ്പൊടി ഇട്ട് വെള്ളമൊന്ന് തിളപ്പിച്ച് അതും കൂടെ ഒന്ന് കുടിക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ പറയാൻ വിട്ടുപോയി. അപ്പോൾ അത് ഒന്നൊരാടമാണ് കുടിക്കുന്നത്. അത് ചെറിയൊരു ചവർപ്പാണ്, നമുക്ക് കുടിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് ഞാൻ ഒന്നൊരാടമാണ് കുടിക്കുന്നത്. പിന്നെ നമ്മൾ കഴിച്ച ഫുഡ് കഴിച്ചതിന് ശേഷം പാത്രം നമ്മൾ ചെറിയ ചൂടുവെള്ളത്തിലാണ് കഴുകിയെടുക്കുന്നത്. പിന്നെ നമ്മൾ പാത്രങ്ങളൊന്നും ഒരുപാട് പാത്രമൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. നമ്മൾ എടുക്കുന്നത് തന്നെയാണ് സ്ഥിരമായിട്ട് അതന്നെ എടുക്കുക. എല്ലാ പാത്രവും നമ്മൾ ഇതിനെ എടുക്കരുത് കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ കുഴപ്പമില്ല, എന്നാലും ചൂടുവെള്ളത്തിലൊക്കെ കഴുകിയെടുക്കുക. പിന്നെ നമ്മൾ ഒരു ഉച്ചയ്ക്ക് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും ഇതുപോലെ ഓറഞ്ചോ അല്ലെങ്കിൽ മുസമ്പിയോ എന്തെങ്കിലും കഴിക്കും. അപ്പം നല്ല പുളിയുള്ള ഫ്രൂട്ട്സൊക്കെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പം ഞങ്ങൾ രണ്ടുപേരും രണ്ട് മുസമ്പി അല്ലെങ്കിൽ ഓറഞ്ചോ ഒക്കെ ഡെയിലി കഴിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിന് നമുക്ക് നല്ലതാണ്. അപ്പോൾ നമ്മൾ രാത്രിയോ അല്ലെങ്കിൽ നമുക്കിങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുന്ന ഉച്ചക്കൊക്കെ ഫുഡ് കഴിച്ച് ഈ ഒരു ഫ്രീ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ആവി പിടിക്കാം. അപ്പം അത് ജസ്റ്റ് ഒന്ന് ഒരു ചെറിയ ഉള്ളി ഒക്കെ കുത്തിയിട്ടിട്ട് അതൊന്ന് ആവി പിടിക്കുന്നതും നല്ലതാണ്. അപ്പോൾ അതൊന്നില്ലെങ്കിൽ നമ്മൾ ഈ ഒരു വൈകുന്നേരമൊക്കെ ഇരിക്കുന്ന സമയത്ത് ചെയ്യും, അല്ലെങ്കിൽ പിന്നെ രാത്രി കിടക്കുന്നതിന് മുൻപ് ചെയ്യും. പിന്നെ കിടക്കുമ്പോഴൊക്കെ നമ്മൾ നന്നായിട്ടൊന്ന് വിക്സൊക്കെ തേച്ചിട്ടൊക്കെയാണ് കിടക്കാറുള്ളത്. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ നമ്മളിതുപോലെ മോള് കുറച്ച് നേരം കളിക്കുന്നതും ഒക്കെ നോക്കിയിട്ട് കുറച്ച് നേരം ഇരിക്കും. അപ്പം ആ ഒരു ടൈമൊക്കെ അങ്ങനെ അഡ്ജസ്റ്റ് ആയി പോകും. നന്നായിട്ട് തന്നെ വെള്ളം കുടിക്കണം. അപ്പോൾ ഞാൻ ഡെയിലി രാവിലെ ഇതുപോലെ ഒരു കുപ്പിയിൽ നിറച്ച് വെക്കും, അതുപോലെ ഉച്ചയ്ക്കും. അത് ഉച്ച വരെ ആകുമ്പോഴത്തേക്കും തീർക്കുന്ന രീതിയിൽ ഞാൻ ഒട്ടും വെള്ളം കുടിക്കാൻ എനിക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. അപ്പോൾ ഇതുപോലെ ഒരു കുപ്പിയിൽ നിറച്ച് വെക്കും. അപ്പോൾ അതൊരു ഉച്ച ആകുമ്പോഴത്തേക്കും തീർക്കുന്ന രീതിയിൽ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അതൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഈ ഒരു ടൈമിന് ധാരാളം വെള്ളം കുടിക്കുന്നതും നല്ലതാണ്. പിന്നെ ഞങ്ങളൊരു 7:30 ആകുമ്പോഴേക്കും മോളെ പഠിപ്പിക്കാനായിട്ട് ഇരുത്തും. പിന്നെ അവൾ പഠിപ്പൊക്കെ കഴിഞ്ഞ് ഒരു 8:30 ആകുമ്പോൾ തന്നെ നമ്മൾ 9 മണിയാകുമ്പോൾ എന്തായാലും കിടന്നുറങ്ങും. അപ്പോൾ നമ്മൾ ഈ ഒരു ടൈമിന് 8-9 മണിക്കൂർ നന്നായിട്ട് തന്നെ ഉറങ്ങുന്നത് നല്ലതാണ്. അതുപോലെ ടെൻഷൻസൊക്കെ ഒഴിവാക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പം ഞങ്ങളൊരു 9 മണിയാകുമ്പോൾ എന്തായാലും കിടക്കും. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ കുറച്ച് ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യും. എന്തായാലും വെറുതെ ഇരിക്കുന്നതല്ലേ. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഒരു 28 ദിവസം ക്വാറന്റൈനിൽ ഇരിക്കാനാണ് വിചാരിക്കുന്നത്. ഈ ഒരു ടൈമിന് നമുക്ക് അതാണ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. പിന്നെ 25 ദിവസമൊക്കെ കഴിഞ്ഞിട്ടും പോസിറ്റീവ് ആയ കേസുകളുണ്ടല്ലോ. അപ്പോൾ നമ്മളൊരു 28 ദിവസം എന്തായാലും ക്വാറന്റൈനിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ കുറേ പേര് ചോദിച്ചിരുന്നു ടെസ്റ്റിന് എന്നാ കൊടുക്കുന്നതിന്. അപ്പോൾ ടെസ്റ്റ് നമുക്കിപ്പോൾ ഇല്ല, ടെസ്റ്റ് ഇപ്പോൾ ചെയ്യുന്നില്ല. നമുക്ക് എന്തെങ്കിലും സിംറ്റംസൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് ടെസ്റ്റിന് കൊണ്ടുപോകുള്ളൂ. അപ്പോൾ അതുപോലെ നമുക്ക് തലവേദന അങ്ങനെയൊക്കെ നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അവർ ടെസ്റ്റിന് കൊണ്ടുപോകും. ആദ്യമൊക്കെ ആയിരുന്നു വരുന്നവരെ എല്ലാവരും ടെസ്റ്റ് ചെയ്യുന്നത്, പക്ഷേ ഇപ്പം അത് ചെയ്യുന്നില്ല. നമുക്ക് സിംറ്റംസ് കാണിച്ചാൽ അവർ പറയുകയാണെങ്കിൽ അവർ വന്ന് കൊണ്ടുപോകും, അല്ലെങ്കിൽ നമ്മൾ സ്വന്തം വണ്ടിയിൽ ഡ്രൈവ് ചെയ്ത് പോകേണ്ടി വരും. പിന്നെ ഹെൽത്തിൽ നിന്നൊക്കെ ഒരുപാട് പേര് ഡെയിലി വിളിക്കാറുണ്ട് കേട്ടോ.
മൂന്ന് നാല് തവണ എന്തായാലും അവർ വിളിക്കുന്നുണ്ട്, നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പിന്നെ എന്ത് അസുഖം ഉണ്ടെങ്കിലും അവരോട് പറയുകയാണെങ്കിൽ അവരെങ്ങനെങ്കിലും കൊണ്ടുപോയിട്ട് നമ്മൾ ഡോക്ടറെ കാണിക്കും. അപ്പോൾ അതിനൊന്നും പ്രശ്നമില്ല, അവർ ഡെയിലി വിളിക്കാറുണ്ട്, എല്ലാം അന്വേഷിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് അസുഖങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പം ഇനി ഇല്ലാതിരിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഞാൻ എൻ്റെ ഒരു ക്വാറന്റൈൻ ഡേ ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.